Hi dear students, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്. ഡിമാൻഡ് കർവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് വൺ, മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. ദെൻ രണ്ടാമത് വരുന്നത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. അപ്പോൾ ആദ്യം മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് അതെന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് തരത്തിലാണ് വരുന്നത്. ഡിമാൻഡ് കർവിൽ രണ്ട് മൂവ്മെൻറ്റുകളാണ് ഉണ്ടാകുന്നത്, എക്സ്റ്റെൻഷനും കോൺട്രാക്ഷനും. അപ്പോൾ നമ്മൾ അതിലേക്ക് വരുന്നതിൻ്റെ മുന്നേ നമുക്കറിയാം ഒരുപാട് ഫാക്ടേഴ്സ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രൈസ്, അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, അതായത് നോർമൽ കമ്മോഡിറ്റിയുടെ കേസിൽ. പിന്നെ ഇൻകം, ജനറലി പറയുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടുമ്പോൾ അവരുടെ പർച്ചേസിങ് പവർ കൂടും, ഡിമാൻഡ് കൂടും, അല്ലെങ്കിൽ ഇൻകം കുറയുമ്പോൾ പർച്ചേസിങ് പവർ കുറയും, ഡിമാൻഡ് കുറയും, ഇല്ലേ? പിന്നെ എന്തൊക്കെയാണ്? നമ്മുടെ ടേസ്റ്റിലും പ്രിഫറൻസിലും വരുന്ന മാറ്റങ്ങൾ. അതല്ല എന്നുണ്ടെങ്കിൽ റിലേറ്റഡ് ഗുഡ്സ്, ഇപ്പോൾ ചായക്ക് പകരം കോഫി കുടിക്കാം, പെൻസിലിന് പകരം പെൻ യൂസ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ റിലേറ്റഡ് ഗുഡ്സിൻ്റെ ഡിമാൻഡിലും അല്ലെങ്കിൽ പ്രൈസിലൊക്കെ വരുന്ന മാറ്റങ്ങൾ. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്, വാരിയസ് ഫാക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓൺലി വൺ ഫാക്ടറെ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് നിലയിൽ ഒരു ഫാക്ടറിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതേതാണ്? പ്രൈസ്. അതായത് പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെ അതിൻ്റെ ഡിമാൻഡിൽ ചേഞ്ച് വരുത്തുന്നു, അതാണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവിൽ പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും, അതായത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസും റിലേറ്റഡ് ഗുഡ്സും അല്ലെങ്കിൽ കൺസ്യൂമറുടെ ഇൻകം എല്ലാം സെയിം ആയിട്ട് മാറ്റമില്ലാതെ തുടരുന്നു. പ്രൈസിൽ മാത്രം എന്തുണ്ട്? ചേഞ്ചസ് ഉണ്ട്. അത്തരം സിറ്റുവേഷനിൽ ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. നമ്മൾ പറഞ്ഞു അത് രണ്ട് തരത്തിലാണ്, എക്സ്റ്റെൻഷനും കോൺട്രാക്ഷനും. അതിൽ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് റൈസ് ചെയ്യാണ്. പ്രൈസ് കുറയുമ്പോൾ പ്രൈസ് കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു, അതാണ് എക്സ്റ്റെൻഷൻ. ഇനി പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, അതാണ് എന്ത്? കോൺട്രാക്ഷൻ. ഒന്നുകൂടി പറയാണ്, പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, അതാണ് കോൺട്രാക്ഷൻ. ദെൻ പ്രൈസ് കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു, അതാണ് എക്സ്റ്റെൻഷൻ. ആ എക്സ്റ്റെൻഷനും കോൺട്രാക്ഷനും അതിനെയാണ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നിങ്ങൾ നോക്കുക ഗ്രാഫിൽ, അതിലെന്താ നമ്മൾ കാണിച്ചിട്ടുള്ളത്? അതിൽ വൈ ആക്സിസിൽ പ്രൈസ് എടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ എന്തെടുത്തിട്ടുണ്ട്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. വൈ ആൻഡ് എക്സ് അങ്ങനെ രണ്ട് ആക്സിസ് ആണ്. വൈയിൽ നമ്മൾ പ്രൈസ് എടുത്തിട്ടുണ്ട്, എക്സിൽ ഡിമാൻഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ പി എന്ന് പറയുന്ന പ്രൈസിൽ ഡിമാൻഡ് എത്രയാണ് ആ പ്രൊഡക്റ്റിന്? ക്യു ആണ് ഡിമാൻഡ്. പ്രൈസ് പി ആയിരിക്കുമ്പോൾ ഡിമാൻഡ് വരുന്നത് ക്യു. സോ നമ്മൾ അവിടെ ആ ഒരു പോയിന്റിനെ എന്ത് പ്ലോട്ട് ചെയ്തു? എ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് അടയാളപ്പെടുത്തി. ഇനി പ്രൈസ് എന്ത് ചെയ്യാണ്? പ്രൈസ് പി എന്ന് പി വൺ ആയിട്ട് കൂടി. പി വൺ പ്രൈസ് ആയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റിയിൽ എന്ത് മാറ്റം വന്നു? ക്യു എന്നുള്ളത് ക്യു വൺ ആയിട്ട് കുറഞ്ഞു. അതായത് പി വൺ പ്രൈസ് കൂടുമ്പോൾ എന്ത് വന്നു? ക്വാണ്ടിറ്റി കുറഞ്ഞു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈസ് കൂടി ഡിമാൻഡ് കുറയുന്നതിനെയാണ് നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറയുക, അല്ലേ? അപ്പോൾ എ മുതൽ ബി വരെയുള്ള ഇത്രയും പോർഷൻ അതിനെയാണ് നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി പി പ്രൈസ് ക്യു ക്വാണ്ടിറ്റി, പി എന്നുള്ള പ്രൈസ് പി ടു ആയിട്ട് കുറഞ്ഞു, ഇല്ലേ? അപ്പോൾ അവിടെ ക്വാണ്ടിറ്റിയിൽ എന്ത് മാറ്റം വന്നു? ക്യു എന്നുള്ളത് ക്യു ടു ആയി കൂടി. അതായത് പി ടു പ്രൈസ് ആയിരിക്കുമ്പോൾ ക്യു ടു ആണ് ക്വാണ്ടിറ്റി. പി എന്ന് പി ടു ആയി കുറഞ്ഞപ്പോൾ ക്യൂന്ന് ക്യൂ ടു ആയി ഡിമാൻഡ് കൂടി. സോ പ്രൈസ് കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു, അതാണ് എക്സ്റ്റെൻഷൻ. എ മുതൽ സി വരെയുള്ള ഈ പോർഷൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? എക്സ്റ്റെൻഷൻ എന്ന് പറയണത്. ക്ലിയർ ആണോ? പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, കോൺട്രാക്ഷൻ. പ്രൈസ് കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു, അതാണ് എന്ത്? എക്സ്റ്റെൻഷൻ എന്ന് പറയണത്. ഇനി നമ്മൾ അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ, അതായത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഊഹിച്ചൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്രൈസ് 10 ആണ്, 10 രൂപയാകുമ്പോൾ 55 യൂണിറ്റ് ഡിമാൻഡ് ഉണ്ട്. ദെൻ 10 എന്നുള്ളത് 12 ആയിട്ട് കൂടി, പ്രൈസ് 2 രൂപ കൂടിയപ്പോൾ ഡിമാൻഡ് 55 എന്നുള്ളത് 40 ആയി കുറഞ്ഞു. സോ അതെന്താണ്? കോൺട്രാക്ഷൻ ആണ്. ഇനി
price 10 എന്നല്ലേന്ന് 7 ആയി പ്രൈസ് ചുരുങ്ങിയപ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞപ്പോൾ 55 എന്നല്ലേത് ഡിമാൻഡ് 75 ആയി കൂടി അപ്പോൾ അതെന്താണ് എക്സ്റ്റൻഷൻ ആണ് അപ്പോൾ ഇതാണ് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും അതായത് ഡിമാൻഡ് കർവിലെ മൂവ്മെന്റ് ഒരേ ഡിമാൻഡ് കർവ് ആണ് ഇവിടെയും D is നമ്മൾ അടയാളപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ D ന അടയാളപ്പെടുത്തുന്നു അതായത് DD എന്നല്ല ഒരു ഒരേ അതായത് സെയിം ഡിമാൻഡ് കർവ് അതിൽ അങ്ങടുള്ള ഒരു മൂവ്മെന്റ് പ്രൈസ് കൂടി ഡിമാൻഡ് കുറയുന്നതിനെ കോൺട്രാക്ഷൻ എന്നും പ്രൈസ് കുറഞ്ഞ ഡിമാൻഡ് കൂടുന്നതിനെ എക്സ്റ്റൻഷൻ എന്നും പറയുന്നു അത്രേ ഉള്ളൂ ഒരേ ഡിമാൻഡ് കർവിൽ ആണ് മാറ്റങ്ങൾ വരുന്നത് മൂവ്മെന്റ് ഉള്ളൂ അതാണ് മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്നല്ലേ പറയാനുള്ളത് ഇനി അടുത്തതാണ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് അതായത് മൂവ്മെന്റിൽ നമ്മൾ പറഞ്ഞു പ്രൈസ് മാത്രമേ മാറുന്നുള്ളൂ ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ എന്താണ് കോൺസ്റ്റന്റ് ആണ് സെയിം ആണ് മാറണില്ല പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് പ്രൈസ് മാറുന്നില്ല സെയിം ആണ് പക്ഷെ ബാക്കി ഫാക്ടേഴ്സ് കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആയിക്കോട്ടെ പ്രിഫറൻസസ് ആയിക്കോട്ടെ അവരുടെ ഇങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് ആയിക്കോട്ടെ അതെല്ലാം മാറുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ത് ചെയ്യുന്നില്ല മാറണില്ല അതിനെയാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം ഷിഫ്റ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡും അതല്ലാന്നുണ്ടെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റും ഡൗൺവേർഡ് ഷിഫ്റ്റും അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത് ഡിമാൻഡ് കൂടുകയാണ് അതായത് മറ്റ് ഫാക്ടേഴ്സിൻ്റെ ഉണ്ടാവുന്ന ചേഞ്ചസ് മറ്റ് ഫാക്ടേഴ്സിലുണ്ടാവുന്ന ചേഞ്ചസ് ഡിമാൻഡിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്വേർഡ് ഷിഫ്റ്റും ദെൻ ഫാക്ടേഴ്സിലുണ്ടാവുന്ന ചേഞ്ച് ഡിമാൻഡിനെ കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റും ആണ് അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് നോക്കാം ഇവിടെ കാണാം പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് പി ആണ് സെയിം ആണ് പി പ്രൈസ് ആയിരിക്കുമ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിമാൻഡ് ക്യൂ സോ അവിടെ നമ്മളൊരു ഡിമാൻഡ് കർവ് വരച്ചു ഡി എന്നുള്ള ഡിമാൻഡ് കർവ് വരച്ചു ഇനി പ്രൈസ് എന്തായി പ്രൈസ് പി എന്നുള്ളത് അതേപോലെ തന്നെ കണ്ടിന്യൂ സെയിം ആയി കണ്ടിന്യൂ ചെയ്യുകയാണ് പക്ഷേ നമ്മുടെ ടേസ്റ്റിലും പ്രിഫറൻസിലും വന്ന മാറ്റാവാം അല്ലെങ്കിൽ നമ്മുടെ ഇൻകം കൂടിയതുകൊണ്ടാവാം അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയതുകൊണ്ടാവാം അങ്ങനെ മറ്റ് ഫാക്ടേഴ്സിലുണ്ടായിരുന്ന മാറ്റം കൊണ്ട് ഡിമാൻഡ് ക്യൂ എന്നുള്ളതിന് എന്തായി ക്യൂ വൺ ആയിട്ട് കൂടി ഇല്ലേ ഇൻക്രീസ് ആയി അപ്പോൾ പ്രൈസ് പി ആണ് ഡിമാൻഡ് ക്യൂ വൺ ആണ് മറ്റ് ഫാക്ടേഴ്സിലെ മാറ്റം കൊണ്ട് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡി എന്നുള്ള ഡിമാൻഡ് കർവ് മാറിയിട്ട് ഡി വൺ ആയി ഡി എന്നുള്ള ആദ്യത്തെ ഡിമാൻഡ് കർവ് നിന്ന് ഷിഫ്റ്റ് ചെയ്തു ഇല്ലേ വേറെ മാറി വരയ്ക്കേണ്ടി വന്നു ഒരേ ഡിമാൻഡ് കർവിൽ മാറ്റം വരെയല്ല ഡിമാൻഡ് കർവേ മാറി മുകളിലേക്ക് പോയി ഡി വൺ ആയി ഇനി അടുത്തത് പ്രൈസ് പി എൻ ആണ് പക്ഷേ ക്യൂ എന്നുള്ള ക്വാണ്ടിറ്റി എന്തായി ക്യൂ ടു ആയി എന്ത് ചെയ്തു ഡിക്രീസ് ചെയ്തു കാരണം ഇൻകം കുറഞ്ഞിട്ടുണ്ടായിരിക്കാം കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് നല്ല കുറവായിരിക്കാം അല്ലെങ്കിൽ ടേസ്റ്റിലും പ്രിഫറൻസിലും വന്ന മാറ്റമായിരിക്കാം അപ്പോൾ എന്ത് ചെയ്തു അവിടെ ഡി എന്നുള്ള ഡിമാൻഡ് കർവ് എവിടേക്ക് മാറി ഡി ടു എന്നായില്ലേ സോ ഇതാണ് ഏതിൽ പറയണത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്നുള്ളതിൽ പറയണത് നമ്മുടെ പ്രൈസ് സിമിലർ തന്നെയാണ് എല്ലായ്പ്പോഴും പ്രൈസ് എന്ന് പറയുന്നത് സെയിം ആണ് പ്രൈസിൽ ഒരു മാറ്റവും ഇല്ല എല്ലാം സിമിലറാണ് എല്ലാ കേസിലും പി ആ ഒരു പ്രൈസിൽ തന്നെ നിൽക്കണം പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂ എന്നുള്ളത് ക്യൂ വൺ ആയി ക്യൂ എന്നുള്ളത് ക്യൂ ടു ആയി കുറഞ്ഞു അപ്പോൾ ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു ഡി എന്നുള്ളത് ഡി വൺ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു ദെൻ ഡി എന്നുള്ളത് ഡി ടു ആയിട്ട് ഇപ്പുറത്തേക്കും ഷിഫ്റ്റ് ചെയ്തു സോ മുകളിലേക്കുള്ള ആ ഒരു മാറ്റം അതായത് ഡി വൺ എന്നുള്ളത് അപ്വേർഡ് ഷിഫ്റ്റും ഡി ടു എന്നുള്ളത് എന്തുമാണ് ഡൗൺവേർഡ് ഷിഫ്റ്റും ആണ് ഇനി ഈ ഇതിൻ്റെ ഒരു കമ്പാരിസൺ അതായത് മൂവ്മെൻറ്റും ഷിഫ്റ്റും അത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൂവ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു പ്രൈസിലാണ് മാറ്റം ഷിഫ്റ്റിലോ പ്രൈസിൽ മാറ്റമില്ല ബാക്കിയുള്ളതാണ് മാറ്റം ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത് അതാണ് മൂവ്മെൻറ്റിൽ മറ്റ് ഫാക്ടേഴ്സ് ടേസ്റ്റും പ്രിഫറൻസും ഇങ്കൊക്കെ സെയിം ആയിട്ട് റിമൈൻഡ് ചെയ്യണം ഷിഫ്റ്റും ഡിമാൻഡിലോ പ്രൈസാണ് സെയിം ആയിട്ട് റിമൈൻഡ് ചെയ്യുന്നത് ദെൻ മൂവ്മെൻറ്റിൽ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് കർവിൽ കൺസ്യൂമേഴ്സ് മൂവ് ചെയ്യുന്നത് ഒരേ ഡിമാൻഡ് കർവിലാണ് മുകളിലേക്ക് പോകുന്നത് കോൺട്രാക്ഷനും താഴേക്ക് വരുന്നത് എക്സ്റ്റെൻഷനും ദെൻ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൽ ഹയർ ഓർ ലോവർ ഡിമാൻഡ് കർവുകൾ പുതിയ ഡിമാൻഡ് കർവുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏതിൽ പറയാനുള്ളത് നമ്മുടെ ഡിമാൻഡ് കർവിൻ്റെ ഷിഫ്റ്റ് അതേപോലെ ഡിമാൻഡ് കർവ്സിൻ്റെ മൂവ്മെൻറ്റ് ഈ രണ്ട് കാര്യങ്ങളിലും പറയാനുള്ളത്
So, moment in the or a demand curve, extension or contraction or take place. That is the price in down the market. Then, we shift in the price maarunnilla similar aanu pakshe baaki factors maattam undavunnundu adu kondu demand curve maarunu adaanu shift il parayanulladu okay appo endengil doubts undengi choikka thank you.